പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 13, തിങ്കൾ, സഫർ 6. ഞാൻ മാനസ മധുരാജ്. ഖത്തറിൽ നിന്ന് 131 പേർക്ക് കോവിഡ്, 167 പേർ രോഗമുക്തരായി. കോവിഡ് നിയമലംഘനം, ഖത്തറിൽ 517 പേർ പിടിയിൽ. 7 ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഇളവുമായി സൗദി. ഖത്തറിലേക്ക് കാർ സ്പെയർ പാർട്സുകൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി കസ്റ്റംസ് അധികൃതർ. ഖത്തറിൽ പിഞ്ചു ബാലൻ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണം, താലിബാനോട് നയം വ്യക്തമാക്കി ഖത്തർ. ഖത്തറിൽ കുളിമുറിയിൽ കുഴഞ്ഞു വീണ മലയാളി മരിച്ചു. സൗദിയിൽ നിന്ന് 75 പേർക്ക് കോവിഡ്, 66 പേർക്ക് രോഗമുക്തി. കുടിയേറ്റ നിയമലംഘനം നടത്തിയ 17,598 പേർ സൗദിയിൽ പിടിയിൽ. മുൻ കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 15,058 പേർക്ക് കോവിഡ്, 99 മരണം. നടൻ റിസ ബാവ അന്തരിച്ചു. Al Raza, capturing your best moments. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. Azim Technologies, think innovative. വാർത്തകൾ വിശദമായി. ഖത്തറിൽ നിന്ന് 131 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 29 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ്. 102 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 24 മണിക്കൂറിനിടെ 167 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 232,269. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണമില്ല. ആകെ കോവിഡ് മരണം 604. ഖത്തറിൽ കോവിഡ് നിയമലംഘനം നടത്തിയ 517 പേർ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫേസ് മാസ്ക് ധരിക്കാത്തതിന് 412 പേരും സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കാത്തതിന് 98 പേരും ക്വാറന്റൈൻ വ്യവസ്ഥകൾ ലംഘിച്ചതിന് 3 പേരെയും മൊബൈൽ ഫോണിൽ ഇസ്തിരാസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതിന് 4 പേരെയുമാണ് പിടികൂടിയത്. പിടികൂടിയവരെയെല്ലാം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. 7 ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഇളവുമായി സൗദി. സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചതാണ് ഇക്കാര്യം. ഇനി മുതൽ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ 5 ദിവസങ്ങൾ മാത്രമായിരിക്കും. പുതിയ ഇളവ് ഈ മാസം 29 ഉച്ചയ്ക്ക് 12 മണി മുതൽ രാജ്യത്ത് വന്നവർക്കായിരിക്കും ബാധകമാവുക. സൗദി അറേബ്യ അംഗീകരിച്ച കോവിഡ് വാക്സിനുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്ത് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഇല്ലാതെ എത്തുന്ന സൗദിയിലെ താമസക്കാരായ പ്രവാസികൾക്കും സന്ദർശകർക്കും 5 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ദോഹ കസ്റ്റംസ് അധികൃതർ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി. 1 കിലോഗ്രാം ഷാബോയാണ് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. കാർ സ്പെയർ പാർട്സുകൾക്കിടയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഖത്തറിൽ വീടിന് സമീപത്തെ നീന്തൽക്കുളത്തിൽ കുളിക്കുന്നതിനിടെ 5 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ശ്രീധർ ഗണേശിന്റെയും സിദ്ര മെഡിക്കൽ കോളേജിൽ ജീവനക്കാരിയായ അഞ്ജലിയുടെയും മകൻ അധീവ് ശ്രീധർ 5 മരിച്ചത്. ഗറാഫയിലെ യസ്താൻ കോമ്പൗണ്ടിലാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. സ്ത്രീകളുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്ന് താലിബാനോട് ആവശ്യപ്പെട്ട് ഖത്തർ. അഫ്ഗാനിസ്ഥാന്റെ പുതിയ താലിബാൻ ഭരണാധികാരികളോട് സ്ത്രീകളുടെ അവകാശങ്ങൾ മാനിക്കണമെന്ന് ഗൾഫ് രാഷ്ട്രം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ ഇത് വളരെ നേരത്തെയാക്കണമെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഖത്തറിൽ കുളിമുറിയിൽ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശി മരിച്ചു. കണ്ണൂർ തൂവക്കുന്ന് സ്വദേശി കുനിയിൽ അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുളിമുറിയിൽ കുഴഞ്ഞു വീണത്. ഹമദ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അസ്മി ട്രേഡിംഗ് കമ്പനിയുടെ പാർട്ണറായിരുന്നു അബ്ദുൾ റഹ്മാൻ. പരേതനായ കുനിയിൽ അമ്മദ് ഹാജി ആയിഷ ദമ്പതികളുടെ മകനാണ്.
സൗദി അറേബ്യയിൽ ഇന്ന് 75 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ച് നിരീക്ഷണത്തിലുള്ളവരിൽ 66 പേർ സുഖം പ്രാപിച്ചെന്നും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 5 പേർ കൂടി മരിച്ചെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്തിന്ന് 38,410 RT-PCR പരിശോധനകൾ നടന്നു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 546,067. ഇതിൽ 535,144 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 8,628 ഉയർന്നു. കോവിഡ് ബാധിച്ച് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 2,295. ഇതിൽ 481 പേരുടെ സ്ഥിതി മാത്രമാണ് ഗുരുതരം. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽറാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. സൗദിയിൽ താമസ കുടിയേറ്റ തൊഴിൽ അതിർത്തി നിയമങ്ങൾ ലംഘിച്ച 17,598 പേരെ സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ഈ മാസം 2 മുതൽ 8 വരെ നടത്തിയ റെയ്ഡിലാണ് ഇത്രയും പേർ പിടിയിലായത്. ഇതിൽ 6,594 പേരും താമസ കുടിയേറ്റ നിയമം ലംഘിച്ചവരാണ്. നിയമലംഘകരിൽ 49% എത്യോപ്യക്കാരും 48% യമനികളുമാണ്. ശേഷിച്ച 3% പേർ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യക്കാരും. നിയമലംഘകർക്ക് സൗകര്യമൊരുക്കുന്നവർക്ക് 15 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയുമാണ് ശിക്ഷ. നിയമലംഘനം സംബന്ധിച്ച് 9119999996 നമ്പറുകളിൽ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഓസ്കാർ ഫെർണാണ്ടസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. മംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ജൂലൈയിൽ സ്വന്തം വസതിയിൽ യോഗ ചെയ്യുന്നതിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ഓസ്കാർ ഫെർണാണ്ടസിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടന്ന ശസ്ത്രക്രിയയ്ക്ക് പുറകെ ബോധം നഷ്ടപ്പെട്ട അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നു. 1980 മുതൽ 1996 വരെ ഉടുപ്പി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 5 തവണ വിജയിച്ച് റെക്കോർഡിട്ടിരുന്നു ഫെർണാണ്ടസ്. സംസ്ഥാനത്ത് ഇന്ന് 15,058 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ 2,158, കോഴിക്കോട് 1,800, എറണാകുളം 1,694, തിരുവനന്തപുരം 1,387, കൊല്ലം 1,216, മലപ്പുറം 1,199, പാലക്കാട് 1,124, ആലപ്പുഴ 1,118, കോട്ടയം 1,027, കണ്ണൂർ 814, ഇടുക്കി 501, വയനാട് 445, പത്തനംതിട്ട 381, കാസർഗോഡ് 194 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 91,885 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.39%. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടു 4441299999. സിനിമാ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ റിസ ബാവ 60 അന്തരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് മരണം. 1984 വിഷുപക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്ത് പ്രവേശിക്കുന്നത്. 1990 റിലീസായ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ ജോൺ ഹോനായി എന്ന വില്ലൻ വേഷമാണ് മലയാള സിനിമയിലെ ശ്രദ്ധിക്കപ്പെടുന്ന നടനാക്കി മാറ്റുന്നത്. അഭിനയം കൂടാതെ റിസ ബാവ ചില സിനിമകളിൽ ഡബ്ബിങ്ങും ചെയ്തിട്ടുണ്ട്. 150 സിനിമകളിലും 20 സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2010 കർമ്മയോഗി എന്ന ചിത്രത്തിന് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിരുന്നു. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 13 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കൂ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.